എനിക്കൊരു സഹായം ആവശ്യമുണ്ടായിരുന്നു, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം സുമിത്രേ. ഞാനിപ്പോ സിഎമ്മിന്റെ സെക്യൂരിറ്റി ഫോഴ്സുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്താണ്. ഞാൻ എസ്ഐയുടെ നമ്പർ സെൻഡ് ചെയ്തേക്കാം. എസ്ഐന്റെ സ്വന്തം ആളാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ എസ്ഐയോട് പറഞ്ഞിട്ടുണ്ട്. ശരി സർ. സുമിത്രയല്ലേ? സി ഐ സാർ നിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താ പരാതി? എന്റെ മകൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് അവളുടെ അച്ഛനും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഭാര്യയും കൂടി ഭീഷണിപ്പെടുത്തി നിർബന്ധിക്കുകയാണ് സർ. അതൊരു ട്രാപ്പാണ് സർ. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കണം സർ. ഇന്ന് അവിടെ പയ്യനും ആളുകളൊക്കെ വരുന്നുണ്ട്. എവിടെയാ മകളിപ്പോ ഉള്ളത്? എന്റെ വീടിന് തൊട്ടടുത്തുള്ള വീടാണ് സർ. നിങ്ങളുടെ മോളെ കല്യാണം ആലോചിക്കുന്ന പയ്യൻ ജിതിനാണോ? അതെ സർ, അവൻ തന്നെയാ. സാറിന് അവനെ അറിയാമോ? ആളിനെ മനസ്സിലായതുകൊണ്ടല്ലേ ചോദിച്ചത്. എപ്പോഴാ പയ്യൻ ആളുകളൊക്കെ വരുന്നത്? 11 മണിക്കാണ് സർ. നിങ്ങളുടെ മോളുടെ സമ്മതമില്ലാതെ ആ വീട്ടിലൊന്നും നടക്കില്ല. ശീതളന്റെ അച്ഛനും ജിതിന്റെ വീട്ടുകാരും ചേർന്ന് വിവാഹം ഉറപ്പിച്ച ഒന്നും ചെയ്യാനാവില്ല സർ. എന്റെ മോൾ ആ വീട്ടിലായി പോയി. എന്തെങ്കിലും നടപടിയെടുക്കാമോ സർ? ഒന്ന് സമാധാനമായിട്ടിരിക്കൂ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. ഞാനിവിടെ പെട്ടുപോയി. ജീവനോടെ ഇരിക്കുമ്പോ ഇവളുടെ ജീവിതം നരകതുല്യമാക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. മോള് വിഷമിക്കരുത്. നീ ആഗ്രഹിക്കാത്ത കല്യാണം നടക്കില്ല മോളെ. നിന്റെ വേദനയും വിഷമവും എന്താണെന്ന് നിന്റെ അച്ഛൻ അറിയില്ലെങ്കിൽ അമ്മയെങ്കിലും അതറിയണ്ടേ? അമ്മ എന്റെ ബലം, അമ്മയില്ല എന്റെ വിശ്വാസം. അമ്മ ഈ കുരുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കൂ. നീ ജനിക്കും മുൻപേ ഞാനൊരു 9 മാസം സംരക്ഷിച്ചില്ലേ മോളെ? 18 വർഷം നിന്റെ പിന്നാലെ നിഴലി പോലെ അമ്മ ഉണ്ടായിരുന്നില്ലേ? ഇനിയും ഉണ്ടാവും. അമ്മ മരിക്കുന്നത് വരെ എന്റെ മക്കൾക്ക് എന്ത് വന്നാലും അമ്മയുണ്ടാവും. എന്താണെന്ന് അറിയാതെ പാവം അമ്മ വിഷമിച്ചിരിക്കുകയായിരിക്കും. അമ്മ എങ്ങനെയാ ഇതൊക്കെ ഒന്ന് അറിയിക്കുക. ഞാനിവിടെ വന്നുപോയതാ. വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു, കഴിഞ്ഞില്ല. അച്ഛന്റെ വാശിക്ക് മുമ്പില് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കാരണം എന്റെ അച്ഛനില്ലാതായ ആ ദുഃഖം ഞാൻ എങ്ങനെ താങ്ങും? അതുകൊണ്ട് എനിക്ക് വരേണ്ടി വന്നു. ഞാൻ അറിഞ്ഞു മോളെ,
ദീപു എന്നെ വിളിച്ച് നടന്നതെല്ലാം പറഞ്ഞു. അച്ഛന്റെ ആത്മഹത്യാ ഭീഷണിയിൽ നീ വീണു പോയതാണെന്ന് അമ്മയ്ക്ക് അറിയാം. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യം എന്തിനാ? നീ സ്വയം തീരുമാനിച്ചു വന്നതല്ലോ. നിന്റെ അച്ഛൻ നിന്നെ ധർമ്മസങ്കടത്തിലാക്കിയതല്ലേ? അച്ഛന്റെ വീട്ടുകാർ ഇവിടെ വന്നെന്ന് കരുതി കല്യാണം നടക്കില്ലെന്നാ അച്ഛൻ പറഞ്ഞത്. ഞാനത് വിശ്വസിച്ച വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ കഥ മാറി. അമ്മ ഇപ്പൊ അവരെന്താ പറയുന്നത്? എന്റെ സ്വഭാവം മാറി. ജിതിനുമായിട്ട് എന്റെ കല്യാണം ഉറപ്പിക്കുമെന്ന് അവര് പറഞ്ഞോണ്ടിരിക്കുന്നു. നിന്റെ അച്ഛൻ അതിനെ അനുകൂലിക്കുന്നുണ്ടോ? ഏതി എന്റെ വാക്കിനപ്പുറം അച്ഛനൊരു തീരുമാനം ഇല്ലെന്ന് തോന്നുന്നു. അവിടുന്ന് അച്ഛമ്മ കൊടുത്തയച്ച സാരിയും ബ്ലൗസും ഒക്കെ ഇവിടെ വെച്ചിരിക്കും. അതെല്ലാം എടുത്ത് ഞാൻ ഒരുങ്ങി നിക്കണമെന്നാ പറയുന്ന. ഞാൻ എന്ത് ചെയ്യണോ അമ്മ? അമ്മ പറയുന്ന പോലെ ഞാൻ ചെയ്യും. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാമ. അച്ഛന് ദോഷം വരാത്ത വിധം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അമ്മ? മോളെ, നിന്റെ അച്ഛൻ ക്ഷണിച്ചു വരുത്തിയവർക്ക് മുമ്പിൽ നീയായിട്ട് അദ്ദേഹത്തെ നാണം കെടുത്തണ്ട. നീ അദ്ദേഹത്തിന് അധികം ടെൻഷൻ കൊടുക്കാതെ സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി നിക്ക. അവരെല്ലാരും കൂടി ചേതനുമായിട്ടുള്ള എന്റെ കല്യാണം ഉറപ്പിച്ചാലോ അമ്മ? മോള് വിഷമിക്കാതെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ അമ്മ ശ്രമിക്കാം. എങ്ങനെയെങ്കിലും ഈ കുരിക്ക് നിന്നെ രക്ഷിക്കുന്ന. നീ ഭയങ്കര ഹാപ്പിയാണല്ലോ. ചീതൽ എത്തുന്നത് വരെ ടെൻഷനായിരുന്നു. അവൾ ഇപ്പഴാ എത്തിയത്. നീ പ്ലാൻ ചെയ്ത പോലെ കല്യാണം നടക്കൂ? കല്യാണം തീരുമാനിക്കാനാ ജിതിന്റെ ബന്ധുക്കൾ വരുന്നത്. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പെണ്ണുകാണലും നടത്തുന്നേ ഉള്ളൂ. സിദ്ധാർത്ഥൻ സാറിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഇതുവരെ ഒരു സംശയവുമില്ല. എത്രയും പെട്ടെന്ന് ജിതിന്റെ ബന്ധുക്കളെത്തി ഈ കല്യാണം തീരുമാനിച്ചുറപ്പിച്ചാ മതിയായിരുന്നു. ഇതെന്തൊരു ചോദ്യം സിദ്ധാർത്ഥൻ സാറേ? ഇവിടെ ഒരു വിശേഷം നടക്കുമ്പോ ഞാൻ എങ്ങനെ വരാതിരിക്കും? ഈ വീട് എനിക്കെന്റെ സ്വന്തം വീട് പോലല്ലേ. നിങ്ങളൊക്കെ എനിക്ക് സ്വന്തക്കാരല്ലേ. അതുകൊണ്ട് ശീതലിന്റെ കാര്യം അറിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നു. സാറിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാതെ? മകൾക്ക് നല്ലൊരു വിവാഹബന്ധം കിട്ടാൻ പോവല്ലേ, അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? എല്ലാരെയും വിളിച്ചു വരുത്താനുള്ള സാഹചര്യത്തിലേക്ക് ഈ കല്യാണക്കാരി എത്തിയിട്ടില്ല. ജസ്റ്റ് അവര് ശീതലിനെ കാണാൻ വരുന്നേ ഉള്ളൂ. വേദിക, നീ നവീനെ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. നവീനെ ഇങ്ങോട്ട് വിളിച്ചതിന് കാര്യമുണ്ട് സിദ്ധു. എന്ത് കാരണം? ഈ ചടങ്ങ് നമ്മുടെ ബന്ധുക്കൾ മാത്രം ഉൾപ്പെട്ടതല്ലേ. അതിന് നിങ്ങളുടെ ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടോ? ജിതിന്റെ ബന്ധുക്കൾ വരുമ്പോ ശീതലിന്റെ ബന്ധുക്കളായിട്ട് നമ്മൾ രണ്ടുപേരല്ലാതെ ഒരൊറ്റയാൾ ഇവിടെ ഇല്ല.
ഒന്നുമില്ല, സുഹൃത്തുക്കളും ഇല്ല. ഈ ചടങ്ങിൽ നമ്മളെ കൂടാതെ ഒരാളെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവനെ ഇങ്ങോട്ട് വിളിച്ചത്. അല്ലെങ്കിൽ ജിതിന്റെ ബന്ധുക്കള് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? എന്റെ ബന്ധുക്കളും നമ്മളും തമ്മിലുള്ള ഇഷ്യൂസൊക്കെ ജിതിന്റെ ബന്ധുക്കൾക്കറിയാലോ. എല്ലാം അറിഞ്ഞോണ്ടല്ലേ അവര് ശീതലിനെ കാണാൻ വരുന്നത്. എന്നാലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളെ പോലും നിങ്ങളുടെ അച്ഛൻ ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചില്ലല്ലോ. നിങ്ങളുടെ അമ്മയെ അനുജിത്തി ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചു, അവര് പോലും വന്നില്ല. സുമിത്ര അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാവും അവർക്കും ഇവിടെ വരാൻ പറ്റാത്തത്. ബന്ധുക്കൾ വന്നില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കണ്ട. ജിതിന്റെ ബന്ധുക്കളെ നമുക്ക് മാന്യമായിട്ട് സൽക്കരിക്കാം. നിങ്ങളുടെ കൂടെ ഞാനില്ലേ. ഹലോ. ആ ഓക്കെ ഓക്കെ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ആ ഓക്കെ. സിദ്ധു, ജിതിന്റെ വീട്ടുകാർ പുറപ്പെട്ടു, ഒരു മണിക്കൂറിനകം ഇവിടെ എത്തും. ഞാൻ പോയി ശീതലിന്റെ കാര്യം എന്തായാലും നോക്കിയിട്ട് വരാം. ടെൻഷൻ വേണ്ട സാർ, നമുക്ക് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. സൽക്കാരത്തിന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്, അതെല്ലാം ഭംഗിയായി ഞാൻ ചെയ്തോളാം. അച്ചാ, ശീതൽ ചേച്ചിയുടെ അവസ്ഥ ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. നമുക്ക് ആ വീട്ടിൽ പോയി ശീതൽ ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവന്നാലോ? അച്ഛൻ അവിടെ ചെന്ന സിദ്ധുങ്കളെ എതിർക്കാൻ പറ്റില്ലല്ലോ. സിദ്ധുങ്കളിന് അച്ഛനെ പേടിയല്ലേ? മോളെ, നീ പറയുന്നത് ശരിയാണ്. എന്റെ മകന് എന്നെ അല്പം ഭയവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. അതവൻ ഈ വീട്ടിൽ താമസിക്കുമ്പോഴായിരുന്നു. ഇന്നവൻ എന്നേക്കാൾ ഭയക്കുന്നത് വേദികയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഈ അച്ചാച്ചൻ ചെന്നാൽ കിട്ടുന്ന സ്വീകരണം നല്ലതായിരിക്കില്ല മോളെ. എന്നെ അനുസരിക്കാൻ അവന് കഴിയാതെ വന്നാൽ അതവന് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും, എനിക്ക് അതിനേക്കാൾ വലിയ മനപ്രയാസമായി തീരും. നമ്മുടെ ശബ്ദം അവഗണിക്കുന്നവർക്കിടയിൽ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കരുത് മോളെ. അവിടെ നമ്മൾ പുലർത്തുന്ന മൗനമായിരിക്കും നമുക്ക് കിട്ടുന്ന അംഗീകാരം. അപ്പോ ജിതിനുമായി ശീതൽ ചേച്ചിയുടെ കല്യാണം അവരെല്ലാരും കൂടി ഉറപ്പിക്കില്ല അച്ചച്ചാ? കല്യാണം ഒരാളുടെ വിധിയാണ് മോളെ. വിധി ഇല്ലെങ്കിൽ ആരൊക്കെ എത്ര പരിശ്രമിച്ചാലും അത് നടക്കില്ല. ജിതിന്റെ ആൾക്കാർ വന്നുപോയി കഴിയുമ്പോ ശീതലിനെ അവർ നമുക്ക് വിട്ടുതരുമല്ലോ. ബാക്കി കാര്യം അത് കഴിഞ്ഞ് തീരുമാനിക്കാം. അച്ചച്ച, ഒരു കാര്യം പറയാനുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ശീതലിന്റെ കാര്യം നടക്കുന്നതിനോട് ഇവിടെ ചിലർക്ക് എതിർപ്പുണ്ടായിരിക്കാം. ജിതിന്റെ ബന്ധുക്കൾ വരുമ്പോ ശീതലിന്റെ ഏട്ടനെന്ന നിലയ്ക്ക് ഞാൻ അവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അച്ചാച്ചൻ എന്നെ പോവാൻ അനുവദിക്കണം. അനി, ആ വീടുമായി ഇവിടെ ആർക്കും ബന്ധം ഉണ്ടാവരുതെന്ന് അച്ചച്ചൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അതറിഞ്ഞുകൊണ്ട് നീ അച്ചച്ചനോട് ഇക്കാര്യം ചോദിക്കുന്നത് ശരിയല്ല. ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ആ വീട്ടിലേക്ക് പോവാനുള്ള അനുവാദം ഇവൻ ചോദിച്ചത് ഇവന്റെ പെങ്ങളുടെ കാര്യത്തിന് വേണ്ടിയല്ലേ? അതിലെന്താ ഇത്ര തെറ്റ്? പക്ഷേ ആ വീട്ടിൽ നടക്കാൻ പോകുന്നത് തെറ്റായ കാര്യമല്ലേ അച്ഛമ്മേ? നിന്നോട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? പൂജയും വീട്ടിലൊരു അംഗമല്ലേ? ഇവിടെ ഒരു അഭിപ്രായം പറഞ്ഞതിന് അച്ഛമ്മേതിന് ഇവിടെ വഴക്ക് പറയുന്നു. ഇവളെങ്ങനെ ഈ വീട്ടിൽ അംഗം വന്നത്? അതിഥിയായി താമസിക്കാൻ വന്നവൾ ആ മര്യാദ കാണിക്കണം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. ആ വീട്ടിൽ തെറ്റാണ് നടക്കാൻ പോകുന്നതെന്ന് പൂജ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് നീ പോകണമെന്നില്ല. അച്ഛാ, ഞാൻ ഇവിടെ പോയതുകൊണ്ട് എന്താ കുഴപ്പം? നീ പോകാതിരുന്നാൽ എന്താ കുഴപ്പം? നീ പോകുന്നതും പോകാതിരിക്കുന്നതും ഒരുപോലെ. ഒരു നല്ല കാര്യത്തിന് പോവാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? ശീതളും ജിതിനും തമ്മിലുള്ള കല്യാണ കാര്യം നടക്കരുത്, അതാണ് നല്ല കാര്യം. ആ വീട്ടിലേക്ക് ഇവനെ ഞാൻ അയച്ചാൽ അത് തടയാനുള്ള ചെങ്കുറ്റി ഇവനുണ്ടോ? അതുണ്ടെങ്കിൽ മാത്രമേ നീ ആ വീട്ടിലേക്ക് പോകാവൂ. അതനുസരിക്കാതെ ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ പോയാൽ
പോകുന്നവർക്ക് മുമ്പിൽ ഈ വീടിന്റെ വാതിലടയും.